ദർശന ടിവിയുടെ പുണ്യമാസത്തിൽ കുടുംബസമേതം എന്ന ഈ റംളാൻ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ള വ്യക്തി പ്രശസ്ത ഗാനരചയിതാവും ഗായകനുമായ യൂസഫ് കാരക്കാടാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പിന്നെ എന്തൊക്കെയാണ് ഈ റംളാൻ്റെ വിശേഷങ്ങൾ? റംളാൻ്റെ വിശേഷങ്ങളല്ലേ ഉള്ളൂ, ഒരുപാട് വിശേഷം വിശേഷങ്ങൾ പങ്കുവെക്കാം. അതെ അതെ, റംളാൻ്റെ വിശേഷങ്ങൾ ആ പേരിൽ തന്നെ ഉണ്ട്, റമദാനിൽ കുടുംബസമേതം. അതാണ് നമ്മുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഐക്യം ഊട്ടിയുറപ്പിക്കാനും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം കൂട്ടിയോജിപ്പിക്കലാണ് റമദാൻ. അപ്പോൾ ആ പേരിൽ തന്നെ റമദാൻ്റെ പവിത്രത ആ പേരിലുണ്ട്. പിന്നെ നമ്മുടെ റമദാൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലങ്ങളിൽ ഒരുപാട് ഓർമ്മകളും, പിന്നെ കുട്ടിക്കാലത്തെ ഏറ്റവും നല്ല ഒരു റമദാനിലെ ഏറ്റവും എടുത്തു പറയാൻ പറ്റിയ ഒരു ഓർമ്മ ഏതാണ് റമദാനിലെ? റംളാനിലെ കുട്ടിക്കാലത്ത് ഓർമ്മ എന്ന് പറഞ്ഞാൽ, നമ്മൾ നോമ്പൊക്കെ നോറ്റ് പിന്നെ പള്ളിയിലൊക്കെ പോയിരുന്ന് ഖുർആനൊക്കെ ഓതി അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ മഴരുവി ബാങ്ക് കൊടുക്കുമ്പോൾ, നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കാരക്കാട് വലിയ ജുമാ മസ്ജിദിൽ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടും. പിന്നെ ഒരു കാരക്ക, ഒരു ഈത്തപ്പഴം ഒരു കാരക്കിന് നാല് കഷ്ണമായി ചെയ്തിട്ട് അതിൻ്റെ ഒരു കഷ്ണം കിട്ടും. അപ്പോൾ അത് ആ കാരൊക്കെ കയ്യിൽ എടുത്തിട്ട് കുട്ടിയായിരിക്കുമ്പോൾ ബാങ്കിനായിട്ട് കാത്തിരിക്കണം. പിന്നെ നമ്മളൊരു 12 വയസ്സിലൊക്കെ നമ്മൾ പിന്നെ പ്രോഗ്രാമിന് റമദാൻ ഒരുപാട് ഇസ്ലാമിക കഥാപ്രസംഗങ്ങൾക്കൊക്കെ പോകൽ തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരുപാട് അനുഭവമുണ്ട് റമദാനെ കുറിച്ച് പറയുകയാണെങ്കിൽ. സത്യം പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് തന്നെ ഈ പാട്ടുമായിട്ടുള്ള ഒരു നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ അന്ന് നമ്മൾ പാടിയിരുന്നൊക്കെ മുസ്ലിം കഥാപ്രസംഗത്തിൻ്റെ പിന്നണി ഗായകനായിട്ടായിരുന്നു. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അന്ന് റമദാനൊക്കെ ചൂട് കാലങ്ങളിൽ, ഇപ്പം കാലം മറിഞ്ഞ് മറിഞ്ഞ് ഇപ്പം തണുപ്പിലായി. അപ്പം അന്ന് എല്ലാ ദിവസവും നോമ്പ് 30 ദിവസത്തിലും നമുക്ക് ഇസ്ലാമിക കഥാപ്രസംഗങ്ങൾ കേരളത്തിൻ്റെ പല ദിക്കുകളിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിന് പോകുമ്പോൾ 30 ദിവസം 30 വീട്ടിലായിരിക്കും നമ്മുടെ നോമ്പ് തറ. അതെ, 30 സ്റ്റേജ് ആയിരിക്കും. ഒരുപാട് നാടുകൾ, ഒരുപാട് ആളുകൾ അവരൊറ്റയ്ക്ക് ഇടപഴകി നല്ല ഒരു പ്രത്യേക ഒരു മാനസികമായൊരു സന്തോഷമൊക്കെ, ഐക്യം അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു മുമ്പിൽ. വൈഫ് പരിചയപ്പെടുത്താം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇതെൻ്റെ വൈഫ് റജീന. റജീന ഞങ്ങളുടെ മക്കള് 3 പേരുണ്ട്. 3 പേര്, 3 പേരും ഇപ്പോൾ സ്കൂളിൽ. സ്കൂൾ ടൈമാണ്, സ്കൂൾ ടൈമാണ്. ഇക്കാനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു നോമ്പിൻ്റെ അനുഭവം, ഇക്കാൻ്റെ കൂടെ വന്നതിന് ശേഷമുള്ള ഒരു നോമ്പിൻ്റെ അനുഭവം, ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഒരുപാട് മാറ്റമുണ്ട് ഇവിടെ വന്നിട്ട്. അന്നതിൻ്റെ ശേഷം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആദ്യത്തേതിനേക്കാൾ ഒരുപാട് മാറ്റമുണ്ട്. എങ്ങനെ ഇക്കാൻ്റെ ഈ ഗായക രചിത എന്നുള്ള രീതിയിൽ ഇക്കാനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെക്കാൾ കഴിയുന്നതോടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നോമ്പിനെ പറ്റിയുള്ള അനുഭവം ഇപ്പോൾ എങ്ങനെയാണ്? ഇക്കാക്ക് ഇഷ്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പത്തിരി അപ്പം എല്ലാം ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഇരുത്തി പുകഴ്ത്തല്ല, ഉണ്ടാക്കിയാലൊക്കെ നല്ല രുചിയുണ്ട്. എവിടുന്ന് കല്യാണം കഴിച്ച ഇക്കാൻ്റെ? ഇവരെ പട്ടാമ്പി. പട്ടാമ്പിയിലല്ലേ? ഓക്കെ. അവിടെ വീട്ടിലെ എല്ലാവരും? അപ്പൊ നോമ്പിന് ഇപ്പൊ എത്തുമായിരിക്കും അല്ലേ? അടുത്ത നോമ്പിന് നാളെ മറ്റന്നൊക്കെ ആയിട്ട് എത്തുമായിരിക്കുമല്ലേ? നോമ്പിലിങ്ങനെ നമ്മുടെ യാത്രകളും കുടുംബങ്ങളിൽ കാണലും, പിന്നെ നമ്മുടെ വീട്ടില് നോമ്പുതറ സൽക്കാരങ്ങളും, പിന്നെ നോമ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും, വീടൊക്കെ ശുദ്ധീകരിച്ച് എല്ലാം അങ്ങനെയുള്ള നമ്മുടെ നോമ്പ്. മലബാർ ശൈലിയിൽ പറഞ്ഞാല് നനച്ചുകുളി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ഒരു പ്രത്യേക ആവേശമാണല്ലോ. അതെ അതെ, എല്ലാം. ഞാനിപ്പോ നമ്മളിപ്പോ ഞാനെന്റെ പകുതി ദിവസങ്ങൾ ദുബായിലുമാണ്. പിന്നെ ഇപ്പൊ അവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പൊ നാട്ടില് നോമ്പിന് വേണ്ടിട്ട് വന്നതാണ്, ഇവിടെ മഴയാണല്ലോ. പക്ഷെ നോമ്പ് അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക്, എനിക്കൊക്കെ എന്ന് പറഞ്ഞാല് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം വെച്ചാല് നമ്മള് ഗൾഫില് ജീവിക്കുമ്പോ നമ്മള് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ മരുഭൂമിയിൽ, ഇപ്പൊ അവിടെ 48 ഡിഗ്രി ചൂടാണ്. ഈ ചൂടില് നോമ്പ് തോൽക്കുന്ന അവരുടെ അവസ്ഥ അത് കാണുമ്പോൾ നമുക്ക് ഈ നോമ്പിൻ്റെ ത്യാഗം നമുക്കില്ല എന്ന് തോന്നിപ്പോണ ഒരവസ്ഥ. വിശപ്പുണ്ട്, ഉദാഹരണം മനുഷ്യൻ. പക്ഷെ ആ ചൂടത്ത് നോമ്പ് തോൽക്കുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ അതിങ്ങനെ, ഞാനിപ്പോൾ അടുത്ത് കഴിഞ്ഞ 2 ദിവസം യാത്ര ചെയ്ത് വരുമ്പോൾ അതായിരുന്നു എൻ്റെ ചിന്ത. കാരണം അവരുടെ അതിനപേക്ഷിച്ച് നാട്ടിലെ നോമ്പ് തന്നെ ഏറ്റവും ബെറ്റർ. അതെ അതെ, നമ്മളൊക്കെ എത്ര ഭാഗ്യമാണ്. അതെ, റംളാനെ പറ്റിയുള്ള ഒരു ഇക്കാണ്ട് പാട്ടിൻ്റെ ശേഖരണത്തിൽ ഇപ്പോൾ ഈ നോമ്പിനെ പറ്റിയുള്ള ഒരു പാട്ടിന് പറയാൻ പറ്റുമോ? ഞാൻ തന്നെ പാടിയൊരു വർക്കിലൊരു പാടിയൊരു പാട്ടുണ്ട്. ജസ്റ്റ് പ്രഷർക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി. ഞാൻ ഒരുപാട് 2-3 വർഷങ്ങൾക്ക് മുന്നേ പാടിയതാണ്.
റംസാനെ കുറിച്ച്. റംസാൻ്റെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ശേഖരത്തിലുണ്ട്. ഏവിക്ക പാടിയത്, പിന്നെ ഒരു ഹാരിസ് പാട്, ഒരുപാട് പാട്ടുകൾ നമ്മുണ്ട്. പിന്നെ നമ്മൾ, ഞാൻ പാട്ട് പാടി തുടങ്ങിയത് തന്നെ ഈ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ, അതായത് മാപ്പിളപ്പാട്ടിൻ്റെ ഉത്ഭവമുള്ള ഒരുപാട് മൈങ്കുട്ടി വൈദ്യരെ ബദർഗീസ വരികളാണ്. അപ്പോൾ ഈ റമദാൻ മാസത്തിലാണ് ബദർ യുദ്ധമൊക്കെ ഉണ്ടായത്. അതാണല്ലോ നമ്മുടെ ബദർ യുദ്ധ ബദർ ഗീസ പാട്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് മാപ്പിളപ്പാട്ടിൽ ഒരുപാട് പാട്ടുകളൊക്കെ ആ ഫ്രെയിമിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ പാട്ടുകളൊക്കെ ആണ് നമ്മൾ തുടക്കത്തിൽ പാടി പഠിച്ചത്. അപ്പോൾ റമദാൻ്റെ പാട്ടുകൾ പറഞ്ഞാൽ അതൊക്കെ റമദാനെ കുറിച്ചുള്ള പാട്ടുകളാണ്. പക്ഷേങ്കിലും ഞാൻ പാടിയൊരു പാട്ടിൻ്റെ നാല് പേര്. കുഞ്ഞാറ്റ കിളി പാടും ശീലൂകളേതാണ്, കുളിരൂറും കാറ്റോതും ബൈത്തൂകളേതാണ്, കനിവിൻ്റെ അത്തിപ്പഴം പൂക്കും ശഹ്റല്ലേ, കനിയോന് ശുക്രോതും റമദാനിൻ നാളല്ലേ. കുഞ്ഞാറ്റ കിളി പാടും ശീലൂകളേതാണ്, കുളിരൂറും കാറ്റോതും ബൈത്തൂകളേതാണ്. ഇത് ശുക്കൂർ ഉടുമ്പുന്തല എന്ന് പറഞ്ഞ ദുബായിലുള്ള ഒരു പ്രവാസ എഴുത്തുകാരനാണ്. ഇത് ട്യൂണ് കൊടുത്ത ട്യൂണ് പഴയ ട്യൂണാണ്, അതിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഓർക്കസ്ട്രേഷനിലൊക്കെ. ഞാനവിടെ ദുബായിൽ റേഡിയോയിൽ 115.2 AM വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മാപ്പിള പാട്ട് അന്താക്ഷരി റിയാലിറ്റി ഷോ ആയിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഏകദേശം 7 മാസത്തോളമായി. അപ്പോൾ ആ അതിൽ നമ്മൾ ഒരുപാട് മാപ്പിള പാട്ടുകളും പിന്നെ റമദാൻ്റെ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. കുറേ പാട്ടുകളുണ്ട്. റമദാൻ്റെ മെയിനായിട്ടുള്ള ഉൾക്കൊള്ളിച്ചുള്ള പാട്ടാണോ? അതെ അതെ. നമ്മൾ ഓരോ പ്രവാസികൾക്ക് എങ്ങനെ വെച്ചാൽ അവരുടെ ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു വെച്ചാൽ അതാണ് അവിടെ. റമദാൻ വന്നാൽ റമദാൻ, പെരുന്നാൾ വന്നാൽ പെരുന്നാൾ, പിന്നെ അതിൽ നിന്ന് മാറ്റം വന്ന് വേറൊരു പാട്ട് ആ സമയത്ത് പാടിയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ റേഡിയോന് വേണ്ടിയിട്ട് ഒരുപാട്, നമ്മുടെ റേഡിയോ എന്ന് പറഞ്ഞാൽ 6 രാജ്യങ്ങളിലൊക്കെ ആയിട്ടുള്ള, മൊത്തം 6 രാജ്യങ്ങളിൽ കേൾക്കുന്ന മലയാള പ്രേക്ഷകരിൽ ശ്രോതാക്കളിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ദർശനെ കുറിച്ചിട്ടും ഈ പ്രോഗ്രാമിനെ കുറിച്ചും റമദാനെ കുറിച്ചൊക്കെ പാടണം. അപ്പോൾ റമദാൻ്റെ പാട്ടുകൾ പറഞ്ഞാൽ പ്രവാസവും എനിക്ക് അനുഭവങ്ങൾ, കാരണം ഞാൻ 15 വർഷത്തോളമായിട്ട് ഗൾഫിലാണ്, അവിടെ തന്നെ ആ നാട്ടിലും പകുതി എവിടെ പകുതി എവിടെയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ അനുഭവങ്ങൾ, കാരണം വേദന ഉള്ളതും ഒരുപാട് സന്തോഷമുള്ള അനുഭവങ്ങളൊക്കെ. നമ്മൾ കുടുംബത്തെ വിട്ടു നിൽക്കുമ്പോഴാണല്ലോ കൂടുതൽ വേദനകളും. അതെ അതെ അതെ. പിന്നെ നമ്മളത് കാണല്ലേ കുറേ അനുഭവങ്ങൾ, ഒരുപാട് സുഹൃത്തുക്കൾ, കാരണം നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഒരുപാട് വളരെ കുറഞ്ഞ താഴ്ന്ന ശമ്പളക്കാരുണ്ട്, ഒരുപാട് ഉയർന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ അനുഭവങ്ങൾ, റമദാനെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ, റൂമിൽ ഒരുമിച്ചുള്ള നമ്മളെല്ലാവരും ഇപ്പോൾ എത്രയാണെങ്കിലും റമദാനെ അവിടെയൊക്കെ എങ്ങനെ വെച്ചാൽ നമ്മൾ നോമ്പ് തോറ്റ് പള്ളിയിലാണ് നമ്മൾ നോമ്പ് തുറക്കെ. എത്ര ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഈ കൂട്ടായ്മയുടെ ഒക്കെ ഒരുപാട് പ്രോഗ്രാമിന് റമദാൻ ഉണ്ടാവും, നോമ്പ് തുറ. പക്ഷെ നമുക്ക് എന്നാലും നമുക്ക് പള്ളിയിൽ പോയി ആ ബാങ്ക് വിളിക്കുന്ന ആ സമയത്തിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ വരി വരിക്കി ഇരുന്ന് ആ ബാങ്കിന് വേണ്ടി കാത്തു നിന്ന്. ഇവിടുത്തെ പോലെയല്ലോ, അവിടെ ആകുമ്പോൾ പള്ളിയിൽ എല്ലാ വിഭവങ്ങളും നിരത്തി വെച്ചിട്ടുണ്ടാവില്ലേ? അതെ അതെ അതെ, എല്ലാം ഉണ്ടാവും. എനിക്കെൻ്റെ ഉമ്മാനെ ഉപ്പാനെ പറ്റി ചോദിക്കണ്ടായില്ല, അതിനെ ഒന്ന് പറയാം. അതെ അതെ, കണ്ടില്ല അവിടെ. അതെ, ഉമ്മ പെട്ടെന്ന് തന്നെ, കാരണം നമുക്ക് ഉമ്മ എൻ്റെ അനിയൻ്റെ ഒരു വൈഫിൻ്റെ ഒരു ആസ്പത്രിയുടെ പ്രശ്നമായിട്ട് ഉമ്മ അവിടെയാണുള്ളത്, പാലക്കാടുള്ളത്. പിന്നെ ഉപ്പ 3 വർഷം മുന്നേ മരണപ്പെട്ടു. അപ്പോൾ ഉപ്പ മരിച്ചത് ഒരു നോമ്പിൻ്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു. ഒരു വളരെ വിഷമമുള്ളൊരു സംഭവം, നമുക്ക് ഓർക്കാൻ കൂടി പറയാൻ കൂടി വിഷമമുള്ളൊരു സംഭവം. കാരണം ഉപ്പ ആയിട്ട് ഞങ്ങൾ 5 മക്കളാണ്, ഞാനാണ് മൂത്താള്, എൻ്റെ താഴെ 4 അനിയന്മാരാണ്. അപ്പോൾ നമ്മളെ വളരെ വിഷമിച്ച് സങ്കടം കഷ്ടപ്പെട്ടിട്ടാണ് ഉപ്പയൊക്കെ നമ്മളെ വളർത്തി കൊണ്ടുവന്നത്. ഉപ്പാക്ക് അധിക കാലം നമ്മുടെ കൂടെ ജീവിക്കാൻ വിധി ഉണ്ടാവില്ല. അത് അതെ, എല്ലാം മുകളിലാണല്ലോ തീരുമാനിക്കണമല്ലോ. എന്നിട്ട് ഉപ്പ നമ്മുടെ കൂടെ ഉള്ളത് എല്ലാം നമ്മുടെ കണ്ണും കാതൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ ഉമ്മയാണ്. പക്ഷെ ഉമ്മാക്ക് ഇതിൽ നമ്മൾ ഉമ്മാനെ ഉമ്മാക്ക് ഇതിൽ പങ്കെടുക്കുന്ന വളരെ ആഗ്രഹം ഉണ്ടാകും. പിന്നെ ഉമ്മാനായിട്ടുള്ള റംസാൻ്റെ അതാണ്. അപ്പൊ നമ്മളിപ്പോ ഞാൻ കല്യാണം കഴിക്കുന്നതിൻ്റെയൊക്കെ മുന്നേ ഞാനും എൻ്റെ താഴെയുള്ള ഇത്ര പോകുന്ന 4 അനിയന്മാരും പിന്നെ ഞാനും എൻ്റെ ഉപ്പിയും എൻ്റെ പെങ്ങന്മാരില്ല. അപ്പൊ ഉമ്മ ഈ, കാരണം ഈ ഒത്തിരയൊക്കെ പണിയുടെ ഇടയിലൊക്കെ നോമ്പ് തുറക്കാൻ കുറച്ചപ്പം, അത് അത്ര വിഭവങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ഒരു അപ്പം നമ്മളെ കലക്കിപ്പാരെന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ അപ്പം
ശരി എന്തെങ്കിലും ഒരു കറി. അത് നമ്മള് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പള്ളിയിൽ പോയി നമ്മളാ ഈത്തപ്പഴ കീറും പിന്നെ ആ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ച് വീട്ടിൽ വന്നിട്ട് തരിക്കഞ്ഞ് കിട്ടിയാലായി കിട്ടിയാലായി. അന്ന് തരിക്കഞ്ഞില്ല, പിന്നെയാണ് തരിക്കഞ്ഞ കൊന്നത്. അത് നാരങ്ങ വെള്ളമുള്ളൂ, ഈ നാരങ്ങ അതെ ഈ നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ്സും ഈ ഈത്തപ്പഴ കീറും കഴിച്ച് നമ്മളൊരു സംതൃപ്തി അടഞ്ഞ് നമസ്കാരമൊക്കെ മൂന്നരക്കാതെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഓടി വന്ന് ആ ഒരപ്പം, അത് ഉമ്മാൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരപ്പം, അത് ഒന്നുമില്ല വേറെ, അത് ഒരു മാവെടുത്ത് കുറച്ച് ഉപ്പിട്ട് ഒന്ന് ഇളക്കി ഇത്രേ ഉള്ളൂ. ഒരു ചൂടായ ചട്ടിയിൽ വെച്ച് ഈ അപ്പം എടുത്ത് ആ അപ്പം മാത്രമേ ഉള്ളൂ, വേറെ വിഭവങ്ങളൊന്നുമില്ല. മാംസ കാരണം അന്നത്തെ അവസ്ഥയൊക്കെ, പക്ഷെ ആ ഒരപ്പം ആ ഒരു കറിയും കഴിക്കഞ്ച് നോമ്പ് തുറക്കുന്ന ആ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വാദും, ഇന്ന് നമ്മൾ വിഭവ സമൃദ്ധമായ ഒരുപാട് അതെ 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 ആ വിഭവങ്ങൾക്ക് മുന്നിൽ ഇരുന്നിട്ട് നമ്മൾ കഴിക്കുന്നതിൻ്റെ ആ ഒരു സംതൃപ്തി, അതെനിക്ക് തോന്നുന്നത് നൊസ്റ്റാളജി ഉണ്ടോ എന്താന്നല്ല, അത് പഴയ തന്നെയാണെന്ന് എൻ്റെ ഒരു മനസ്സിലെ ഒരു സന്തോഷം. അന്നത്തെ ആ രുചി ഒന്നിനും ഇല്ലാതെ തോന്നുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള ഒക്കെ കാറ്ററിംഗ് ഒക്കെ വേറെ വേറെ സൗകര്യങ്ങൾക്ക് പോയത്, നമ്മളിപ്പോൾ ഒരു ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് രണ്ടാളിൽ മൂന്നാളധികമായാൽ നമ്മൾ വേഗം ഫോൺ എടുത്ത് ഓർഡർ ചെയ്യണം, ഭക്ഷണം വാങ്ങിക്കൊടുക്കും വീട്ടിലെത്തി. അതെ, അതിനകത്തിന് അത്ര ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ പണ്ടൊക്കെ റമദാൻ വരുമ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ ഉമ്മ ഈ പച്ചരിയൊക്കെ വാങ്ങി അത് കഴുകി കുതിർത്തി അത് പിന്നെ ഉണക്കി പൊടിച്ച് ആ പൊടിയൊക്കെ റെഡിയാക്കിയിട്ട്, കാരണം നോമ്പ് തുറക്കേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ പൊടിയൊക്കെ എടുത്തു വെച്ച് വീടൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ എല്ലാം, അതായത് ഈ 30 ദിവസത്തിൽ നമ്മൾ വേറെ കാര്യങ്ങളിൽ എൻഗേജ് ആവരുത്, എല്ലാം പുതിയതായിരിക്കും എന്ന് കരുതിയിട്ട്. അങ്ങനല്ലല്ലോ, നമുക്കിപ്പോ ഇപ്പോ അരി ഇതേപോലെ ഉണക്കി പൊടിക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് എല്ലാരും പോയിട്ട് ഒരു പാക്കറ്റ് വാങ്ങുന്നു, ഒരു 10 കിലോ വാങ്ങുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. യൂട്യൂബിലൊക്കെയാണ് കുക്കറി ഒക്കെ നോക്കിയിട്ടാണ് ചിക്കൻ കറി, അതിനൊന്നും അതിനൊക്കെ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടോ, കാരണം നിനക്ക് കാരണം നാളെയും കിട്ടണ്ടതല്ലേ, ടേസ്റ്റ് ഒക്കെ രജിന പറഞ്ഞ എന്താ വെച്ചാലേ, നമ്മൾ ഈ കുക്കറി ഷോ ഒക്കെ കണ്ട് അതല്ലെങ്കിൽ അതിന്റെ ആ റെസിപ്പി ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കണം എന്താ വെച്ചാൽ, നമ്മൾ ഇത് മുന്നിൽ കൊണ്ടുവച്ചിട്ട് വേറൊരു അപകടം വിളിച്ചു വരുത്തേണ്ടല്ലോ വെച്ചിട്ടാണ് അവർ അത്രയും പ്രിപ്പറേഷൻ ആയിട്ട് അത് ഉണ്ടാക്കണതാണ് പറഞ്ഞത്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല അവർക്ക്, പിന്നെ വൈഫ് ഹൗസിലൊക്കെ നോമ്പ് തുറക്കെ നല്ല, ഞാൻ ഒരുപാട് റജിനാന്റെ വീട്ടിൽ പോയിട്ട് നോമ്പ് തുറന്നിട്ടുണ്ട്. അവിടുത്തെ അനുഭവമൊക്കെ എങ്ങനെ? അവിടുത്തെ അനുഭവം വളരെ, അവർക്കൊരു അമ്മായിണ്ട്, പിന്നെ ഒരു എന്ത് കുക്ക് എന്ന് അവരെ പറയാൻ എനിക്കറിയില്ല, കാരണം അത്ര അവർ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. എന്റെ മോശന്റെ പെങ്ങള് രജനയുടെ അമ്മായിയാണ് നല്ല നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, അവരുണ്ടാക്കിയ ഭക്ഷണം പിന്നെ ഒരു നൂൽപുട്ടും ഇറച്ചിയൊക്കെ ആയിട്ട് എനിക്ക് അതാ ഇഷ്ടം. ഞാൻ അന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഏകദേശം 13 വർഷമായി അപ്പൊ അവിടെ പോയിട്ട് അത് കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്, ഭയങ്കര തിരക്കും ഇങ്ങനെയാണ്, ഇപ്പൊ നമ്മള് ബിസിനസ്സും റേഡിയോ പ്രോഗ്രാം പാട്ട്. ഇനിയിപ്പോ എന്താണ് ഗൾഫിലേക്ക് തിരിച്ച്? ഗൾഫിലേക്ക് 2 ദിവസം കഴിഞ്ഞാൽ പോകും, പെരുന്നാൾക്ക് തിരിച്ച് നാട്ടിലെത്തും. കാരണം ഇവരൊക്കെ ആദ്യം ദുബായിൽ ഉണ്ടായിരുന്നു വർഷങ്ങള്, പിന്നെ വരലും വേണമെങ്കിൽ പ്രോഗ്രാമും ഇതൊക്കെ ആയിട്ട് ഒരു മാസത്തിൽ പകുതി നാട്ടിലാണ്. അപ്പൊ പെരുന്നാൾ മക്കള് നാട്ടിലാവോണ്ട് എത്രയും പ്രോഗ്രാം അവിടെ ഉണ്ട്, കാരണം കുറെ പ്രോഗ്രാം ഇപ്പൊ എല്ലാ പെരുന്നാളാകുമ്പോ നാട്ടിലൊരു ആർട്ടിസ്റ്റുകളും കിട്ടാല്ല എന്നാണ് എല്ലാരും ഇവിടെ ഒരാളെയും കിട്ടാല്ല. അവിടെ ഈ ഗൾഫ് മലയാളികൾക്ക് ഇപ്പോ പ്രോഗ്രാം വേണം അല്ലേ? പ്രോഗ്രാം പെരുന്നാൾക്ക് എന്തായാലും വേണം. നോമ്പിന് പിന്നെ ഒന്നുമില്ല, നോമ്പിന് നമ്മുടെ അവിടെ 6 റേഡിയോ ആണ് ദുബായിലുള്ളത്, 3 FM-ഉം 3 AM-ഉം ആണ് ഉള്ളത്. ഈ AM-ലും FM-ലും ഒക്കെ കൂടുതലും പ്രോഗ്രാമൊക്കെ റമദാനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും റമദാന്റെ വിശേഷങ്ങളും, ഇപ്പോ ഈ പ്രോഗ്രാം പോലെ കുടുംബസമേതായിട്ടും പിന്നെ ഓരോ ഇപ്പോൾ തലശ്ശേരി അങ്ങനെയൊക്കെ ഓരോ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ആ അവർ ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെ അവരുടെ വിഭവങ്ങളെ കുറിച്ചുള്ള എല്ലാം റമദാനെ കുറിച്ച്, റമദാന്റെ കിസ് ഖുർആന്റെ പരിഭാഷ പ്രസംഗങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും റേഡിയോയിലൊക്കെ കൂടുതൽ പ്രോഗ്രാം. എന്റർടൈൻമെന്റ് റമദാനിലില്ല. അവിടെ റമദാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ റമദാൻ എന്ന് പറയുന്നത് വെറും മുസ്ലിങ്ങൾക്ക് മാത്രം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ, എന്നെ കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ എല്ലാ സമയവും എന്നോട് സഹവസിക്കുന്ന എൻ്റെ അമുസ്ലിം വളരെ, കാരണം എനിക്ക് അങ്ങനെ പറയാനും അവരെ മടിയാണ്, കാരണം അങ്ങനെയും പറയാൻ പാടില്ല എന്നുള്ളൊരു, അവർക്കൊക്കെ നോമ്പാണ്, അവരൊക്കെ നോമ്പെടുക്കാറ് ഞങ്ങൾ ഒന്നിച്ചാണ്. പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും, അവർ പുറത്തൊക്കെ നമ്മൾ നിസ്കരിക്കുന്നവരെ ഒരു വെയിറ്റ് നിസ്കരിച്ച് ഞങ്ങൾ ഒന്നിച്ചു പോരും. അങ്ങനെയൊക്കെ ഒരു രഞ്ജിത്ത് പിന്നെ ദീപക്ക് അങ്ങനെ കുറെ ആളുകൾ, കുറെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ അവിടെയുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഇപ്പൊ നാട്ടിലുണ്ടോ? ഇല്ല, ഇപ്പൊ എന്റെ ഒരു നമ്മുടെ വീട്ടിലിപ്പോ എന്റെ ഒരു
വളരെ ചെറുപ്പം മുതൽ എനിക്ക് താളം പറഞ്ഞു തന്ന ചെറുപ്പത്തിൽ ഒരുപാട്. ഞാനിപ്പോൾ ഏകദേശം പ്രോഗ്രാമിന് പോക്ക് തുടങ്ങിയിട്ട് 89-90 കുറേ വർഷങ്ങളായി വളരെ ചെറുപ്പത്തിൽ. അപ്പം ആ സമയത്ത് നമുക്കൊരു പാട്ടങ്ങനെ പാടുക, ഒരു മൈക്ക് കിട്ടിയാൽ വെറുതെ പാടിപ്പോവുക എന്നുള്ള അതിൻ്റെ താളും ശ്രുതിയൊക്കെ പറഞ്ഞു തന്നെ എൻ്റെ ഒരു ഉസ്താദും എൻ്റെ ഒരു പ്രിയ സുഹൃത്തും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് ഇവിടെ. നമുക്ക് വിളിക്കാം, വിളിക്കാം അദ്ദേഹത്തെ കൂടി വിളിക്കാം അല്ലേ. ഇതെന്റെ വളരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെറുപ്പത്തിൽ താളൊക്കെ പറഞ്ഞത് അദ്ദേഹം ഉമ്മർ പട്ടാമ്പി എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ യൂസഫ് കാരക്കാട്, എന്റെ എന്റെ വീടിനടുത്ത സ്ഥലത്തിന്റെ പേരാണ് എന്റെ, കാരണം ഈ വീട് നിൽക്കുന്നത് കാരക്കാട്. അദ്ദേഹം പട്ടാമ്പിയാണ്, കാരണം കുറച്ച് ടൗൺ ആണ്. കാരണം ആ ഒരു ഇത് അദ്ദേഹത്തിന്റെ കഴിവിലുണ്ട് അല്ലെ ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു ഗൾഫില് ദുബായിൽ അറിയപ്പെടുന്ന ഒരു തബലിസ്റ്റ് ആണ് നാട്ടിലും. എനിക്ക് താളം എന്റെ ചെറുപ്പത്തിൽ എന്നെ ഇരുത്തി വീടില് വീടിന്റെ ഒരു ഇതുപോലെ ഒരു വിരിപ്പൊക്കെ വെച്ച് ഇരുത്തി തബലൊക്കെ വായിച്ച് താളം പറഞ്ഞു തന്ന എന്റെ ഉസ്താദാണ് പട്ടാമ്പി എന്ന് പറയുമ്പോൾ. എവിടെ ചെന്നാലും കാരക്കാട് എവിടെയെന്ന് ചോദിക്കും, ഏത് കാരക്കാടെന്ന് ചോദിക്കും. അപ്പോൾ വടകര ഉണ്ട്, ഷൊർണൂരുണ്ട്, ഞാൻ അങ്ങനെ എണ്ണി നോക്കുമ്പോൾ 7 കാരക്കാടുണ്ട്. അപ്പോൾ ഞാൻ പട്ടാമ്പിക്കാരനാക്കിയതാണ്. ഓരോ ഓരോരുത്തിൽ ചെല്ലുമ്പോൾ എവിടെ അല്ല, നമ്മളിപ്പോൾ ബിസിനസ് പരമായിട്ട് എന്തിനായാലും നാടെ എവിടെയെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറയും ഉമ്മർ, എന്താ പേര് ഉമ്മർ, നാട്ടിൽ പട്ടാമ്പിയാണ്. അങ്ങനെയാണ് ഈ ഉമ്മർ പട്ടാമ്പി. കാരക്കാട് കുറേ സ്ഥലങ്ങളിൽ ഗുരുവായൂർ കാരക്കാടുണ്ട്, ഈരാറ്റുപേട്ട കാരക്കാടുണ്ട്, വടകര കാരക്കാടുണ്ട്, ഷൊർണൂർ വേറെ കാരക്കാടുണ്ട്, ഇത് പട്ടാമ്പി കാരക്കാടെന്ന് അറിയപ്പെടും. ഉസ്താദാന്ന് പറയും ചില പാട്ട് ബദറിന്റെ ഒക്കെ നമ്മളിപ്പോ ആഗ്രഹിച്ചു. അന്നത്തെ കാലത്ത് അതിന്മേലാണ് ഞങ്ങള് പിടികൂടിയിട്ട് ഇങ്ങനെ താളങ്ങള് പറഞ്ഞു കൊടുത്തിരുന്നത്. ചില പാട്ട് കേൾക്കുമ്പോൾ ഇവനാണ് എന്റെ ഉസ്താദ് എന്ന് തോന്നുന്നു. കൃത്യമാണ് സംഗതി. ഞാൻ ഉദ്ദേശിച്ചതിൽ പാട്ട് കൃത്യമായിട്ട് കിട്ടുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പിയാണല്ലോ. അത് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ബദറിന്റെ പാട്ട്, ഇപ്പൊ റംസാനിലുണ്ടായ ബദർ യുദ്ധ ചരിത്രം, മൊയ്ൻകുട്ടി വൈദ്യരുടെ വളരെ പ്രശസ്തമായ ഒരു കാവ്യാണ് ബദർ യുദ്ധ ചരിത്രം. അതിന്റെ പാട്ടുകളൊക്കെ അതാണ് നമ്മൾ ഈ കഥാപ്രസംഗ വേദിയിലൊക്കെ ആദ്യമായി പാടി തുടങ്ങിയതും. ആ പാട്ട് പാട്ടൊക്കെ താളം വെച്ച് ഒരിക്കലും നമുക്ക് പാടാൻ പറ്റുമെന്ന് പറ്റാതെ നമ്മളിങ്ങനെ തവല വെച്ചിട്ട് ഞാൻ കുഴച്ച് കളിക്കും. അതൊക്കെ മൂപ്പര് പാടുമ്പോ കൃത്യമായിരിക്കും. ആ പാട്ടൊക്കെ താളം വെച്ചിട്ട് അങ്ങനെയാണ്. അന്നത്തെ കാലത്ത് ഒന്നും ഇല്ലാതെ മൊയ്ൻകുട്ടി വൈദ്യരെ എഴുതി വെച്ചതാണല്ലോ ആ സാധനങ്ങൾ. തബല വായിക്കുമ്പോൾ വളരെ കൃത്യമായിരിക്കും. അപ്പോൾ രാഗത്തിന് എല്ലാതും ടച്ച് കൃത്യമാണ്. ഞാൻ ആദ്യമായിട്ട് കാസറ്റിൽ പാടി ഏകദേശം 20 വർഷമായി അന്ന് ഞാൻ ആദ്യമായി പാടിയത് കോഴിക്കോട് അബൂബക്കർ കണ്ട സംഗീതത്തിൽ ഇജാസത്ത് എന്ന് പറഞ്ഞ കാസറ്റിന് വേണ്ടിയിട്ട് പാടിയതും ബദറിലൊരു പാട്ടാണ്. കാരണം എൻ്റെ ആ പാട്ട് ആ പാട്ട് റെക്കോർഡ് ഫസ്റ്റ് പാടിയ ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിലുള്ള ഒരു പാട്ട്. അതായത് കേളട അബുജാഹിലേ, കേളട കൊടിയേ, കേടാ കേളട ചടയ മൂടാ കേളട, തുടി തുടിക്കും ചകയാ കടുകടുക്കും പകയാ ജഹലേ കേളട. ആ പാട്ടൊക്കെ ഉമ്മർഖാന്റെ അടുത്ത് നിന്നാണ് നമ്മൾ ആദ്യം താളം വെച്ചൊക്കെ പഠിച്ചത്. മാപ്പിള സാഹിത്യ ശാഖയിൽ നിന്ന് ഇമ്പമാറുന്ന ഒരുപാട് പാട്ടുകൾ ഹൃദ്യസ്ഥമാക്കുകയും അവർക്ക് അവയ്ക്കൊക്കെ പുരസ്കാരങ്ങൾ കിട്ടുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഈ ഷോയിലൂടെ ഇക്കാക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അതെ, ആദ്യം മാപ്പിള പാട്ടിൻ്റെ മാപ്പിള ഗാനശാല. അതായത് ഞാൻ ചെറുപ്പത്തിൽ അറബി മലയാളത്തിൽ പാടാൻ എനിക്ക് വായിക്കാൻ അറിയാത്തൊരു വിഷമമുണ്ട്. കാരണം വായിച്ചു പാടുക ഒരു ശ്രമകരായിരുന്നു. അപ്പം അപ്പോൾ അതിനേക്കാൾ അല്പം വായിച്ച് നമ്മൾ വളരെ വിഷമിച്ച് കണ്ട് പാടുന്ന നിൽക്കാൻ ഹൃദ്യസ്ഥമാക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ മനഃപ്പാടമാക്കിയത്. അറബി മലയാളത്തിൽ പാടുന്നത് ഇപ്പോഴും ഞാൻ അതിൽ പാടി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാനും ഷെരീഫ്ക്ക് അങ്ങനെയൊക്കെ വലിയൊരു വൈദ്യർ രാഘോത്സവം എന്ന് പറഞ്ഞ ഖത്തറിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിലൊക്കെ ഞാൻ മൊയ്ൻകുട്ടി വൈദ്യരുടെ ഒറിജിനൽ പുസ്തകം വെച്ചിട്ടാണ് പാടിയതൊക്കെ. കാരണം ആ ചെറുപ്പത്തിൽ പഠിച്ചതുകൊണ്ട്. പിന്നെ നമ്മൾ നടത്തുന്ന ഒരു മാപ്പിളപ്പാട്ട് അന്താക്ഷി പറഞ്ഞൊരു 8 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതിലൊക്കെ നമ്മൾ ഇത്രയും ഗ്രന്ഥങ്ങൾ, അതായത് മാപ്പിളപ്പാട്ടിൻ്റെ എന്താണ് മാപ്പിളപ്പാട്ട്, എന്താണ് പാട്ടിൻ്റെ ഒരു തുടക്കം, എന്താണ് അതിൻ്റെ അടിത്തറ. അപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയണം. ഇപ്പം ഉളരിയിടയിളമുളമും നാക്കത്തേറി നടക്കുന്നേ, ഇത് ബദറിലൊരു പാട്ടാണ്. ഈ പാട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പാട്ടുകൾ, കണ്ണീരിൽ മുങ്ങി കുളരിയിടയിളമുളമും നാക്കത്തേറി, ആ പാട്ടായി തോന്നാണ്. പതിവായി ഞാൻ കരമുയർത്തി, പിന്നെ വിസിറിലെ രാജൻ, അഴകേറുന്നോളവ, ഇങ്ങനെ പ്രശസ്തമായ ഒരുപാട് പാട്ടുകളൊക്കെ അതിലുണ്ട്. അതെ, ഉമ്മയെ ചോദിച്ച് പൊന്നും
മോള് കരയല്ലേ നിന്റെ ആ പാട്ടൊക്കെ ആ ഫ്രെയിം. അപ്പൊ അത് ഞാൻ സമയം നിറയിപ്പിക്കല്ല. അപ്പൊ ആ പാട്ടിന് അതൊക്കെ നമുക്ക് മനസ്സിൽ അറബി മലയാളം വായിച്ച് പാടുന്നതിൻ്റെ ശ്രമകരമായിട്ട് നമ്മൾ മനഃപ്പാടമാക്കി പഠിച്ച് പാടി അതുകൊണ്ടാണ് ഈ മാപ്പിളപ്പാട്ട് അന്താക്ഷരമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ 16 വേദികളിൽ ചെയ്തു, ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് ദൈവം സഹായിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റംസാൻ 17 പിന്നെ ഇസ്ലാമിൻ്റെ ആദ്യമായ സ്വാതന്ത്ര്യ സമര പോരാട്ടം ബദർ ഉണ്ടായത്. അപ്പോൾ അതിന് സഹാബത്തൊക്കെ നിന്നത് അതെ അവർ പട്ടിണി കടന്ന് ദിവസങ്ങളോളം ഭക്ഷണം പിന്നെ വസ്ത്രം എന്ന അവർത്ത് മറക്കാൻ മാത്രം വസ്ത്രം പടയ ആയുധങ്ങളോ അങ്കി ഒന്നുമില്ലാതെ ബദറിലേക്ക് പുറപ്പെട്ട് വെള്ളം പോലും കുടിക്കാനില്ലാതെ ഒരുപാട് സഹാബത്ത് നോമ്പെടുത്ത്, കാരണം റമദാൻ 17 നടക്കുന്നത്, ഭക്ഷണമില്ല വെള്ളമില്ല, മഴ പെയ്ത കുറച്ച് വെള്ളം തടാകം കെട്ടി നിർത്തിയിട്ട് ആ വെള്ളമാണ് അവർ ഒതുണ്ടാക്കാൻ പോലും ഉപയോഗിച്ചിരുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച അതാണ് ഈ റമദാൻ. അപ്പോൾ ആ പാടൊക്കെ ആ സഹാബത്തിൻ്റെയും പ്രവാചകനും പറഞ്ഞു തന്ന ഉപദേശങ്ങളും ആ സഹാബത്തിൻ്റെ ഒക്കെ പാഠം ഉൾക്കൊണ്ട് പവിത്രമായ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദര സമുദായ അംഗങ്ങളോടും നമ്മുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒത്തുകൂടി ഈ റമദാൻ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നാടിനും വീടിനും എല്ലാം ഒരു മാറ്റമുണ്ടാവട്ടെ, അങ്ങനെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ദർശന ടിവിയുടെ പുണ്യമാസത്തിൽ കുടുംബസമേതം എന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ദർശന ചാനല് നമ്മുടെ കുടുംബത്തിലെ എന്തോ ഒരു അംഗമാണ്. ആ മറ്റു ചാനലുകളെ പോലെയല്ല ദർശന എന്ന് പറയുമ്പോൾ നമ്മളോട് അടുത്ത് നമ്മുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ അങ്ങനെ ഉണ്ട്. ദർശന എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് തോന്നും ഒരു ദർശന. ആ അതാണ് നമ്മുടെ അടുത്താണ്, അതാണ് ആ ചാനലിനും പിന്നെ അതിൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ അതിൽ ഒരുപാട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ ഒരുപാട് പ്രോഗ്രാമുണ്ട്. പക്ഷേ അതിന് വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് പുണ്യമാസത്തിൽ കുടുംബസമേതം. ഈ പ്രോഗ്രാമിൽ നമ്മുടെ വിശേഷങ്ങൾ അറിയാനും നമുക്കത് പറയാൻ അവസരം തന്ന, പ്രേക്ഷകരോട് സംസാരിക്കാൻ അവസരം തന്ന ഇതിൻ്റെ ഡയറക്ടർക്കും ചാനലിനും താങ്കൾക്കും എല്ലാം ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ദർശന ടിവിയുടെ പുണ്യമാസത്തിൽ കുടുംബസമേതം എന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രമുഖ വ്യക്തിയുടെ കുടുംബവിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.